ചെറുപ്പം തൊട്ടിട്ട് വലുതാകുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ സാവാസം നടത്തുന്നത് അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടുന്നു ചെറുപ്പകാലം തൊട്ടിട്ട് ഫാമിലി പിന്നെ സ്കൂൾ പിന്നെ കോളേജ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ പ്രൊഫസേഴ്സ് ഇവർ നമുക്ക് എന്താണ് പഠിപ്പിച്ച് തരുന്നത് അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി ഒരു വ്യക്തി വന്ന് നിങ്ങൾക്ക് മൈ ലൈഫ് സ്റ്റൈലിൽ ബിസിനസ് പറയുകയാണ് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഉത്തരം കിട്ടാണ്ട് കുറേ വ്യക്തികൾ ചിലപ്പോൾ ആവേശമായിട്ട് ബിസിനസ് തുടങ്ങും പക്ഷേ ഇതിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥ എങ്ങനെയുണ്ടാവും കാരണം കുറേ വ്യക്തികൾ ജോലികളും ചെറിയ ചെറിയ ജോലികളും ചിലർ വലിയ ജോലികൾ ചെറിയ ബിസിനസ്സുകൾ ചിലർ വലിയ ബിസിനസ്സുകൾ ഇപ്പോൾ മുബിൻ സാറിൻ്റെ ആ ടേൺഓവർ കണ്ടിട്ടും ഇൻകം കണ്ടിട്ടും മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയൊരു ബിസിനസ്സാണ് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് വേൾഡിൽ നമ്പർ വൺ ആകാൻ പോവുകയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയുന്നില്ല അതിൻ്റെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് കാരണം ഇത്തരം ലീഡേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ലോകത്തിൻ്റെ നമ്പർ വൺ കമ്പനിയായി മാറില്ല അതിനുവേണ്ടിയുള്ള സകല പ്രിപ്പറേഷൻസ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഡിജി പ്ലാറ്റ്ഫോം ലോകത്തിൽ ഒരു കമ്പനി ആലോചിക്കാത്ത ഒരു ഡിജി പ്ലാറ്റ്ഫോമാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ആർക്കും നിങ്ങൾക്ക് ഏത് ലീഡറിൻ്റെ സക്സസ് സ്റ്റോറി കേൾക്കണോ ആ ഡിജി പ്ലാറ്റ്ഫോമിൽ നമുക്കുണ്ട് കാർഷിക മേഖലയിൽ നമ്മുടെ എഗ്രോ പ്രൊഡക്ട്സ് ഇന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 300 കോടിയുടെ ടേൺഓവർ ഓൾറെഡി നടന്നു കഴിഞ്ഞു അടുത്ത വരാൻ പോകുന്ന കാലത്ത് ഐ എം വെരി ഷുവർ ദാറ്റ് ദിസ് വിൽ ബി എ 1000 crore പ്രൊഡക്ട് വെരി സൂൺ കാരണം വളരെ പെട്ടെന്ന് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി ആ മേഖലയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി എന്തുകൊണ്ട് ആൾക്കാർ ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നു എന്തുകൊണ്ട് ചിലർ പ്രയത്നം ചെയ്തിട്ടും സക്സസ് ആവാത്തത് അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് മൈഡം അപ്പം ഞാൻ പറഞ്ഞ കഥ നിങ്ങളോട് പറയാൻ പോവുകയാണ് രണ്ട് പേരുണ്ടായിരുന്നു വളരെ ഒറ്റ ഫ്രണ്ട്സായിരുന്നെ ദേ വർ വെരി ക്ലോസ് ഫ്രണ്ട്സ് രണ്ട് പേരിൽ ഒരു വ്യക്തി ഭയങ്കര കാശുകാരനായിരുന്നെ ഹി ഹാഡ് ഗുഡ് ബിസിനസ് അപ്പോൾ ഈ കാശില്ലാത്ത വ്യക്തി എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ദരിദ്രനാക്കി മാറ്റി എൻ്റെ സുഹൃത്ത് ഭയങ്കര കാശുകാരനാണ് ഇതുമാതിരി തന്നെ നമ്മളിൽ ഓരോരുത്തരും ഒരു കാശുകാരനെ കാണുമ്പോൾ ഒരു പണക്കാരനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട് എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു ചിലപ്പോൾ ദൈവത്തിനോടടക്കം നമ്മൾ കംപ്ലൈൻറ്റുകൾ പറയാറുണ്ട് അപ്പോൾ ഒരു ദിവസം ദൈവം രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു അതുവഴി പറഞ്ഞു നിങ്ങൾ വളരെ ഉറ്റ സുഹൃത്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുകളിൽ ഒരു മാജിക് ചെയ്യാൻ പോവുകയാണ് ഈ രണ്ട് പേരുടെയും അവരുടെ ഓർമ്മശക്തിയെ ദൈവം കളഞ്ഞു രണ്ട് പേരുടെയും ദരിദ്രമാക്കി അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ ജീവിതം തുടങ്ങണം രണ്ട് വ്യക്തികളുടെ കയ്യിലും മീൻ പിടിക്കാനുള്ള ഒരു ചൂണ്ടൽ കൊടുത്തു ആ ചൂണ്ടൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഈ ചൂണ്ടലും വെച്ച് നിങ്ങളുടെ ജീവിതം തുടങ്ങും ആ രണ്ട് ഫ്രണ്ട്സിനും ഒരു ഓർമ്മയില്ല ആര് കാശുകാരനാണോ ദരിദ്രനാണോ ഒന്നും ഓർമ്മയില്ല അവർ കാലത്ത് എഴുത്തു ഈ ചൂണ്ടലും പിടിച്ച് ഒരു നദിയിൽ പോയി മീൻ പിടിക്കാൻ തുടങ്ങി രണ്ട് പേരും 10 മീൻ പിടിച്ചു 10 മീൻ പിടിച്ചിട്ട് രണ്ടുപേരും വന്നു രണ്ടുപേരും ഈ 10 മീനെ പോയിട്ട് മാർക്കറ്റിൽ വിറ്റു വിറ്റപ്പോൾ 2000 രൂപ കിട്ടി അപ്പം ദരിദ്രനായിരുന്ന ആ സുഹൃത്ത് ഈ 2000 രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടുകാർക്ക് പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കൊടുത്തു അതിൽ കുറച്ച് മീനൊക്കെ വെച്ചിട്ട് വന്നു ബാക്കി പോയിട്ട് 2000 രൂപ ആ അടിച്ച് കൊടുത്തൊക്കെ ജീവിച്ചു നേരെ മറിച്ച് കാശുകാരനായിരുന്ന ആ വ്യക്തി ഓർമ്മശക്തിയില്ല പക്ഷെ അയാളുടെ മനസ്സിൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു അയാൾ പോയിട്ട് ഈ 2000 മീൻ മാർക്കറ്റിൽ വിറ്റിട്ട് 1000 രൂപയുടെ ഫുഡ് അവൻ്റെ ഫാമിലിക്ക് കൊടുത്തു 1000 രൂപ മാറ്റി വെച്ചു ഈ 1000 രൂപ മാറ്റി വെച്ച കാശിൽ നിന്ന് അയാൾ വേറൊരു ചൂണ്ടലും വാങ്ങി പിറ്റേ ദിവസം കാലത്ത് രണ്ടുപേര് പിന്നെ മീൻ പിടിക്കാൻ പോയി ആ മീൻ പിടിക്കാൻ പോയപ്പോൾ രണ്ടുപേർക്കും 10 മീൻ കിട്ടി പക്ഷെ കാശുകാരനായ വ്യക്തിക്ക് അയാളുടെ കൂടെ ഒരു എംപ്ലോയിനെ വെച്ചു ആ എംപ്ലോയിയുടെ കൂടെ 2 ചൂണ്ടലായിട്ട് പോയിട്ട് മീൻ പിടിച്ചു ഇയാൾ 10 മീൻ പിടിച്ചു
இவர் 20 மீன் பிடிச்சது. இதே மாதிரி மார்க்கெட்டு போய் விட்டு மார்க்கெட்டு போய் விட்டப்போ 2000 கிட்டப்போ தைரியமாக ஃப்ரெண்ட் எந்த செய்து அடிச்சு கொடுக்காம ஜீவிச்சு. ഇവൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് 500 rupees ആ എംപ്ലോയിക്ക് ജോലിക്കാരന് കൊടുത്തു. 1500 rupees ഫുഡ് വാങ്ങി അവരുടെ ഫാമിലി കൊടുത്തു. ബാക്കി 1000 മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വേറൊരു ചുണ്ടൽ വാങ്ങി. ഹലോ, നെക്സ്റ്റ് ഡേ രണ്ടുപേരും പിന്നെ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് 2000 rupees മീൻ അവരും വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇങ്ങോട്ട് എന്ത് ചെയ്തു? മൂന്നാളായിട്ടാ പോയത്. ഹലോ, അങ്ങനെ മൂന്നാള്, നാലാള്, അഞ്ചാള്, 10 ആള് ചുണ്ടലുകൾ കൂടാൻ തുടങ്ങി. മീൻ്റെ ഉൽപ്പന്നം കൂടാൻ തുടങ്ങി. ഇവിടെ 2000 ഫുഡിൻ്റെ കിട്ടാനും തുടങ്ങി. അയാൾ 2000 മുകളിൽ നിന്നു. കാരണം